ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ളൊരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നല്ല ചക്ക കിട്ടിയിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചക്ക വെട്ടുന്ന കുറച്ച് പാടുള്ള പണിയാണ്. അതിൻ്റെ ആ ഒരു കറയൊക്കെ ഇങ്ങനെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ചുളയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു ചട്ടിയിലോട്ട് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് ഈ ചക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിനി അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം, പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ രണ്ട് പച്ചമുളക്, ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചതഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നല്ല ഫൈനായിട്ടൊന്നും അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ തേങ്ങ ഒക്കെ നന്നായിട്ട് ചതച്ചിട്ട് നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. കറിവേപ്പില അരയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതിയാവും. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേഗം വെച്ചിരുന്ന ചക്കയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ ചക്കയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, ഉടയുന്നൊരു പരിപാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്തിട്ട് ഈ ചക്കയുടെ നാല് ഭാഗത്തുനിന്നും ഇങ്ങനെ എടുത്തൊന്ന് മൂടി ആ അരപ്പിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് താളിക്കാനുള്ള കടുകൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചുള്ളി ഇല്ലേ, കൊച്ചുള്ളി ഇതുപോലെ വട്ടത്തിന് കട്ട് ചെയ്തെടുത്തതും പിന്നെ 2 ഉണക്കമുളകും ഇങ്ങനെ കട്ട് ചെയ്തതും കൂടി എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ അരപ്പും ചക്കയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഉടഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആ കടുക് ആച്ചി വെച്ചിരുന്നില്ലേ, അതിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.